നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അത്തം കഴിഞ്ഞ് മൂന്നാം ദിവസത്തേക്ക് എത്തിയില്ലേ? മൂന്നാം ദിവസത്തേക്ക് എത്തി. അപ്പൊ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കും. അച്ഛന് സുഖമായിരിക്കാൻ പറ ചെറിയ സുഖം ഉണ്ടാവുള്ളൂ. അല്ല, ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് സുഖം ഉണ്ടാവില്ല. എന്താ വെച്ചാ മൊത്തത്തിൽ ഇപ്പൊ പൂക്കച്ചവടക്കാരാണ് ശരിക്കും നല്ല മാതിരി പറ്റില്ല, പെട്ടില്ല അവരുടെ ജീവിതം. എല്ലാവർക്കും ജീവിക്കണല്ലോ. അപ്പൊ ആ കച്ചവടക്കാരൊക്കെ ശരിക്കും പെട്ടുണ്ട് അല്ലേ? എന്ത് കേസുണ്ട്? ബീവറേജ് അടച്ചിട്ടുള്ള ഒരു കേസില്ല. പക്ഷെ ഈ വക ചെറുവകക്കാരുടെ വൈറ്റത്താണ്, പാവങ്ങളുടെ വൈറ്റത്താണ് അടിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും സാധാരണക്കാരുടെ വൈറ്റത്തും പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയവർക്ക് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നില്ല, സാധാരണക്കാര് പെട്ടവർക്കാണ്. എന്താ ഒക്കെ റെഡിയാവുന്ന പ്രതീക്ഷിക്കാം അല്ലേ? ഓരോ കൊല്ലം കഴിഞ്ഞ കൊല്ലം വെള്ളത്തിന്റെ രൂപത്തിലായിരുന്നു, ഇക്കൊല്ലം കൊറോണ വലിയ വെള്ളപ്പൊക്കം. പക്ഷെ നമുക്ക് വന്നിട്ട് കുട്ടനാടൊക്കെ നല്ലോണം ബാധിച്ചിട്ടുണ്ടെന്നാണ് സുജിത്ത് ഭത്തന്റെ ഇതിലാണ് ഞാൻ കണ്ടത്. കുട്ടനാടൊക്കെ ശരിക്കും വീടൊക്കെ നല്ലോണം വെള്ളത്തിൽ മുങ്ങിണ്ടായിരുന്നു. സുജിത്ത് ഭത്തന്റെ ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അയാളാണ് കണ്ടത്, കുട്ടനാടൊക്കെ ശരിക്കും വെള്ളത്തിൽ മുങ്ങിട്ട്. അവര് മൂന്നാമത്തെ ദിവസമൊക്കെ നമ്മള് വെള്ളം ഇറങ്ങിയിട്ടില്ല റോട്ടിൽ നിന്നും. ചില വീടുകളിലൊക്കെ മുക്കാൽ വശം വെള്ളം ആയിട്ടാണ് കിടന്നത്. അല്ല, ഒന്നും പറയാൻ പറ്റില്ല. പത്തം വെളുത്താൽ ഓണം കറക്കും പറഞ്ഞു സമയമുണ്ട്. അല്ല, അതൊക്കെ കാണുമ്പോഴേക്ക് അവരുടെ അവസ്ഥ തന്നെ, കുട്ടനാടുകാരുടെ അവസ്ഥ തന്നെ. അവര് വെള്ളം പൊക്കം വന്ന് അവര് വീടൊക്കെ റെഡിയായി മേക്കപ്പ് റാണി എല്ലാം സെറ്റായി വരുമ്പോഴേക്കും അടുത്ത കൊല്ലം വീണ്ടും മഴക്കാൻ. അവരൊക്കെ അവരുടെ അവസ്ഥകളാണ് ഭയങ്കര. അതൊക്കെ ആയിരിക്കുമ്പോ നമ്മള് ജീവിക്കുന്നത് സ്വർഗത്തിലാ അല്ലെ? അങ്ങനെ ഒരു ദിവസം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്തൊക്കെ വരുന്ന ദൈവത്തില്ല, വെള്ളം പൊക്കം കാരണമൊന്നും ഇതുവരെ ഇവിടെ ബാധിച്ചിട്ടില്ല. ഒക്കെ പെടുവാണെങ്കിൽ പിന്നെ നമ്മുടെ മേക്കപ്പ് പ്രാണി കിങ്ങിനി എത്തിയിട്ടുണ്ട്. കിങ്ങിനിന്റെ പെടണ്ടിങ്ങിനി പെട്ടാൻ പല്ലുവേദന ഒക്കെ മാറി കിങ്ങിനി വന്നു. അപ്പു ഇവിടെ പോയി, ഇവിടെ ഹീറോ സർദാക്കന്മാരുണ്ടാവും. അവര് പെണ്ണുങ്ങളും ആണുങ്ങളായാലും അവരൊരു വള്ളി അതിന്റെ മുകളിൽ കത്തിയാവും. ഞാൻ ചോദിച്ചേ കിങ്ങിനി ഇത് എന്തിനാണ് പല്ല വെല്ലുമ്പോ ഞാൻ മേക്കപ്പ് രണ്ടായിട്ട് ഞാൻ എനിക്ക് 2000 കിട്ടിയില്ല ചില ഈ കൊറേ നാളായി 2000 തൊട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മേടിക്കുന്നതാ അന്നെന്നെ അറിയില്ല ഹോട്ടലില് ഒരുക്കെ അത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കിങ്ങിനോട് ചോദിച്ചത് എന്തൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോ എന്തേലും കുറവുണ്ടെങ്കിൽ അപ്പപ്പ എടുത്തിടാൻ വേണ്ടിട്ട് ഇത് കഴുത്തില് ഒരു കണ്ണാടി ഇതെന്തൊക്കെ ഇങ്ങനെ അവളുടെ ബാഗാട്ടാ ഞാൻ ചോദിച്ചല്ലോ 10 വയസ്സ് ആയിട്ട് ഒറിജിനാണോ? ഞാൻ മീൻ വന്നാലേ ഏതിനും കിട്ടി മുത്തുനോട്ട് മുത്തുനെ നാട്ടി കിട്ടിയാ ഇതിപ്പോ 2000 അത്രക്ക് മേടിക്കുന്നത്. ഒരു ഇതിന് എത്ര മേടിക്കുന്നത്? ഇതിൽ എന്തൊക്കെയല്ല ഇതിപ്പോ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ്. ലവ് ലെറ്ററാ ജോ അഭിനാഷു പ്രേമം കൊണ്ട് തോറ്റു ആണ് സ്കൂളിൽ പോവാൻ വയ്യ എന്നാണ് കുട്ടി പറയണത്. എന്നിട്ടാ ആ ഓണക്കോടെ കുട്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇത് 10 വാങ്ങിച്ച ഒറിജിനലാണ്. ഒക്കെ ഡോപ്പിയാണ് വയസ്സായിട്ടില്ല. സ്വന്തമായിട്ട് മേക്കപ്പ് ബോക്സ് ഒക്കെ ഉണ്ട്. കാലത്തിന്റെ പോക്കാണ്. അപ്പൊ പിന്നെ എന്താ പറയാ? അപ്പൊ അടുത്തത് എന്താ വെച്ചാ ആ കിങ്ങിനോട് ഒരു ശാനുവേട്ടൻ ചോദിച്ചേ കിങ്ങിനെ നിനക്ക് പ്രേമൊക്കെ ഉണ്ടോ വെച്ചു. അപ്പൊ എടുത്ത എൽ കെ ജിയിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു വലിച്ച, ഇപ്പൊ ഇല്ല. അച്ഛൻ്റെ 2 അടിയിട്ട് നിർത്തി സാരില്ല. ആരാണ് ഈ പല്ലില്ലാത്ത മാത്രമേ പ്രേമിക്കുന്നതോ?
ഇങ്ങനെ വരണ്ട എനിക്ക് ഒന്നൊന്നര വിത്താണത്, ഒന്നൊന്നര മുതലുകളാണ്. പക്ഷെ എനിക്ക് അവളാണ് എന്താ പറയാ, അവളുടെ ഫ്ലാറ്റില് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് നമ്മുടെ പ്രേക്ഷക നമ്മുടെ ആരാധകരാണ് ലൈക്ക് ഇങ്ങനെയാ. അവരൊക്കെ നമുക്ക് വിവരിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. ആയിഷു ആയിഷു ഒക്കെ നീ നീ ഇന്ന് കാണുക നല്ല കുട്ടികളായിട്ട് അപ്പൊ ഫുള്ള് വെള്ളയ്ക്കാ നമുക്ക് നമുക്ക് നമ്മടെ രഞ്ജിത് സാറാക്കാം. രഞ്ജിത് സാറല്ല പൊക്കെ കറുപ്പായിട്ട് എടുക്കുന്നത് അടുത്ത രഞ്ജിത് സാറ്. അപ്പൊ നമ്മള് അടുത്തത് ഇന്ന് എന്താ വിഭവം ഉണ്ടായെന്ന് വെച്ചാൽ, വലിയ വിഭവങ്ങളൊന്നല്ല, സാധാ സദ്യ മെയിൻ പോയിന്റ് സാമ്പാർ. അതിലാണ് നമുക്കൊരു സദ്യ ഉണ്ടാ, സാമ്പാറിലൊക്കെ സദ്യ ഉണ്ടാ. പക്ഷെ തിരുവനന്തപുരം സൈഡിലൊന്നും സാമ്പാറിന് അത്ര പ്രാധാന്യം ഇല്ല. അവരാദ്യം പരിപ്പ് കറി, പിന്നെ മോര് രസം, സാമ്പാറിന് പുളിശ്ശേരി, അങ്ങനെ എന്തൊക്കെയോ പരിപ്പ് പുളിശ്ശേരി അങ്ങനെയൊക്കെ എന്താണ് തിരുവനന്തപുരം. പക്ഷെ നമ്മുടെ നാട്ടിൽ സാമ്പാർ ഇല്ലാത്തൊരു കല്യാണങ്ങളില്ല. ഹിന്ദുക്കളുടെ കല്യാണം സാമ്പാർ ബെസ്റ്റാണ്. അപ്പോ തൃശ്ശൂർകാരുടെ സാമ്പാറാണ്. തൃശ്ശൂർകാരുടെ സാമ്പാറാണോ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പലരുടെ വീട്ടിൽ നിന്ന് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്റെ മക്കൾക്കും ഇഷ്ടമല്ല. ഇവിടെ പോയാൽ എന്റെ പിള്ളേർ സാമ്പാർ കൂട്ടി അവർക്ക് മല്ലിപ്പൊടിയുടെ കുത്ത് വന്നു അവർക്കല്ലേ മല്ലിപ്പൊടിയുടെ കുത്ത് അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ പിന്നെ എന്താ വെച്ചാൽ, ഈ ഓണത്തിന്റെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കഷ്ണങ്ങളും ഇടാറില്ല. എന്താ വെച്ചാൽ ആ വീട്ടില് കംപ്ലീറ്റ് കഷ്ണമുണ്ട്, പച്ചക്കറി സദ്യക്ക് ആവശ്യമില്ല. ആ വീട്ടില് കംപ്ലീറ്റ് പച്ചക്കറി, പിന്നെ ഓരോ പച്ചക്കറി വെച്ചിട്ടുള്ള കറികൾ വേറെ. സാമ്പാറിലും കുറെ പച്ചക്കറി ആകുമ്പോ ഒരു മട്ടിപ്പാവത്. അപ്പൊ വെണ്ടക്കായും വെണ്ടക്കായും തക്കാളിയും മുരിങ്ങക്കായും മാത്രം ഇട്ടുള്ള സാമ്പാർ. സബോള ഒന്നുമില്ല, ഇത് മാത്രം ഇട്ടുള്ളൊരു സാമ്പാറാണ്. ചോന്നുള്ളിയാണ് കേട്ടോ പറവക്കാരെന്ന് ഞാൻ എടുത്ത് മറന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെയൊക്കെ, സദ്യ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതേപോലെ ഞങ്ങൾ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കും, നാളികേരില്ലാണ്ട് അരക്കാണ്ട് എളുപ്പത്തില് പരിപ്പും ഉഴുന്ന പരിപ്പും ചോന്നുള്ളിയൊക്കെ ഇട്ടിട്ടൊരു സാമ്പാർ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സദ്യ സാമ്പാറാണ്. അതെങ്ങനെയാ നമുക്ക് നോക്കാം. നല്ലോണം പരിപ്പ് നല്ലോണം വെന്ത് ഉടച്ച് വെച്ചിട്ടുണ്ട് ഞാന്. എനിക്ക് സാമ്പാറിന് ഒരുപാട് പരിപ്പ് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വെന്ത് നല്ലോണം ഉടച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുരിങ്ങക്കായും വേപ്പിൻ്റെ ഇലയും, മറ്റുള്ള കഷ്ണമില്ലാത്തതാണ്. നമ്മളൊരു നാല് മുരിങ്ങക്കായ എടുത്തോളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ കണ്ട വെണ്ടക്കായ വെണ്ടക്കായ ഇതിൽ കാണിച്ചേ വെണ്ടക്കായ ഞാൻ സാമ്പാറിലിടുമ്പോൾ ഒന്ന് വാട്ടി ഇട്ട് വേവിക്കും, ഒന്ന് എണ്ണ വെച്ച് വാട്ടും. എന്നിട്ടുണ്ട് അതായത് ഒരു നാല് തക്കാളി ഇടുന്നുണ്ട് ഞാൻ. എനിക്ക് നാല് തക്കാളിയാണ് സാമ്പാറിൽ ഇട്ടുന്നത്, കുഴപ്പമില്ലാതെ അത്യാവശ്യം മീഡിയം വലിപ്പം. നാല് തക്കാളി മുരിങ്ങക്കായ ഇത് വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അത് വെന്തമ്പിക്ക് എണ്ണയിൽ വാടിയിട്ട് വാടിച്ച ശേഷം വെണ്ടക്കായ ഇടുന്നു. ഇനി സാമ്പാറിലേക്ക് വേവിക്കണേക്ക് ഉപ്പ്, ഉപ്പ് ഒരു വലിയ ടീസ്പൂൺ. ഞാൻ സാമ്പാർ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക. എന്താ വെച്ചാൽ ഇവിടെ സാമ്പാറിന് ഭയങ്കര ചിലവാണ്. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന മഞ്ഞപ്പൊടിയുടെ അത്രത്തിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും മേടിക്കുന്ന മഞ്ഞപ്പൊടിയുടെ അതിൻ്റെ ഒരു കുത്തുമണമൊന്നും വരില്ല. ഇത് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന മഞ്ഞപ്പൊടിയാണ്, അപ്പം അതിൻ്റെ ഒരു കുത്തുമണമൊന്നും ഇല്ല. സാമ്പാർ ഇങ്ങനെ കറുത്തിട്ടിരിക്കുന്നത് ഇവിടെ പിള്ളേർക്ക് വലിയ താല്പര്യമായിരിക്കും. ഒരു നേര് ചോമലും അവിടെ കായപ്പൊടി ഇടുന്ന മുകളിൽ ഇടപ്പിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുണ്ട്, അതിൽ പിടിയുണ്ട് ആവി തങ്ങുന്നു. അതിന് കുറച്ച് കായപ്പൊടി ഉണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് അരവൊക്കെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്നുകൂടി മണത്തിലിടും. ഇനി സാമ്പാറിൽ അരക്കാനുള്ള ഐറ്റംസ് ഇടും. വേപ്പില, ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി, ഉലുവ, കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ്. ഇതാണ് നമ്മൾ സാമ്പാറിലേക്ക് അരക്കാൻ പോണത്. അത് വറുത്തെടുക്കുക ആദ്യം. ആ തീയൊന്ന് കൂട്ടിച്ച് മക്കളെ അപ്പൊ നമുക്ക് സാധാരണ ഒരുപാട് മോനെ വർക്കാറില്ല, ഒരു മീഡിയം വർക്കാറില്ല. നമുക്ക് നോക്കാം നാളികേരി. ഞാൻ മിക്സിയിലിട്ട് അരക്കിട്ട് അതിങ്ങനെ കൊത്തു കൊത്തു പോയില്ല. നാളികേരി ഞാൻ മിക്സിയിലൊന്നെടുത്ത് ചതക്കുക ചെയ്തെന്ന് വെച്ചാൽ നാളികേരി ചേർക്കുമ്പോ കൊത്തു കൊത്തായിട്ട് വീഴുക.
കൊത്താകുമ്പോൾ നമുക്കിത് വറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടു മൂന്ന് കൊത്ത് കഷ്ണം അരങ്ങി എന്നിട്ട് ഇപ്പം ഞാൻ അടുത്ത് തീർക്കിട്ടത് കൂടുതലല്ലേ തീ. എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇട്ടുണ്ട് ഈ വറവിലേക്ക്. അപ്പൊ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഇവിടെ ഉണ്ട്. ഇവിടെ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ അത്രക്ക്. 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടാ. ഞാൻ മതി ഒരു ഈ കുക്കറിൽ നിറച്ച് സാമ്പാർ വയ്ക്കുന്നുണ്ട്. അല്ല ഒരുപാട് ചുരുക്കനെ വറക്കില്ലേ ഞാൻ, ഇത്ര ജസ്റ്റ് ഒരു ഇത്ര വറക്കില്ല. ചിലർ നല്ലോണം മൊരീച്ച് വറക്കും. കഴിച്ചിട്ട് വേണ്ട വറവ് ഇതെങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ല. ഈ മലകിൻ്റെ മല്ലിയുടെ ഒന്ന് കുത്ത് പോകണമായിരിക്കും, ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. കുത്ത് പോയിൻ്റെ അപ്പം നമുക്ക് തീർക്കാം. ഇനി പാരി വെച്ചോ, കുറുക്കി വെച്ചോ. ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇത് ചൂടാറതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ല. പണ്ടൊക്കെ അമ്മീമിയാണ് അരച്ചത്, ഞാൻ അരച്ചിട്ട് കേട്ടോ ഒരുപാട് അമ്മീമേ. ഓണത്തിന് വിഷുനും ഫുൾ കറിക്കുള്ളത് അമ്മ എന്നോട് അരപ്പിക്കുക. ഞാൻ കള്ളപ്പണി കള്ളത്തനം ചെയ്തിട്ട് അരവില് ശരിക്കും ചാന്ത് പോലെ അരച്ചോക്കും. എൻ്റെ അമ്മയ്ക്ക് കാണല്ല പിന്നെ ചാന്ത് പോലെ അറിയാം. മാമ്പഴ പുളിശ്ശേരി പൊന്നുട്ടിയെ വീട്ടിലിട്ട് വേവിച്ച് വേണ്ട. അതേ സാമ്പാറിൻ്റെ വെണ്ടക്കായ കൊണ്ട് ഓട്ടഞ്ഞ് പോയി. കളിയപ്പോൾ എന്ത് വെണ്ടക്കായയുടെ വാട്ട കണ്ട വാടി കറക്റ്റ് പാകം. അതിൻ്റെ ഇനി നമ്മളതൊരു ചെറിയ തളവെമ്പിക്കും അരിക്ക് പുളി ഒഴിക്കണതാണ്. ആ ഇനി പുളിയൊന്നും ഒഴിക്കുക. ഞാൻ അവരൊക്കെ അവിടെ പോയി, ഞാൻ ക്യാമറ പിടിക്കുക. അച്ഛനാണ് പുളി ഒഴിക്കുന്നത്. അപ്പോൾ ഒരു ചെറു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് മതി വരുന്നത് കേട്ടോ. നീ നോക്കിയിട്ട് വയ്ക്കുക പിഴിഞ്ഞ. അപ്പോൾ നല്ല കറുത്ത നല്ല പുളിയുള്ള പുളിയാണ്. അപ്പോൾ ഒരു ചെറു നാരങ്ങയുടെ വലിപ്പുള്ള ഒരു ഉണ്ടയാണ് എടുത്തത്. ഒന്ന് നോക്കിയിട്ട് പുളി ഒഴിക്കാം. അപ്പോൾ അത് പുളിയൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിത് അരവ് വേണ്ട, അരപ്പ് വേണ്ട. ഒരുപാട് ബാക്ക ലൈറ്റുകളാണ് ഒഴിച്ച് സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല കട്ടിയുണ്ട്. ഉഴുന്നും പരിപ്പൊക്കെ ഞാൻ ചേർക്കുന്നത് സാമ്പാറിനും കട്ടിക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞാൻ്റെ ഭയങ്കര കാര്യമായിട്ട് ഫോം വിളിയിലാണ് മേമനെ. അപ്പൊ ഇത് സാമ്പാറിൽ കുറച്ച് മല്ലിയില ഇട്ടുണ്ട്. ഇത് സാമ്പാർ തളച്ചു. ഉപ്പും പുളിയൊക്കെ പാകല്ലേ കേട്ടാ, ഉപ്പും പുളിയൊക്കെ പാകാണ്. അപ്പൊ ഇത് നമുക്ക് ഇനി കാച്ചാം. തിളച്ചത് മതി, കൂട്ടം തിളച്ചു. സാമ്പാർ തിളച്ചു. ഇതേ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടില്ലേ, ആക്ക് എടുത്തിട്ടുണ്ട്. സാമ്പാറിന് ഒരു കുക്കർ സാമ്പാറിന് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ പൊടി വറുത്തിടുമ്പോൾ മുകളിലേക്ക് സ്മെല്ല് സാമ്പാറിൻ്റെ കായത്തിൻ്റെ കട്ടിട്ടുണ്ട്. ഞാൻ കായത്തിൻ്റെ കട്ട ഇടാറ് അത് ഞാൻ പൈപ്പ് വേവിക്കുമ്പോൾ അപ്പൊ നമുക്ക് ചോദിക്കാം. ഒരുപാട് വെളിച്ചതൊന്നുമില്ല, കുറച്ച് വെളിച്ചതിലാണ് ഞാൻ കടുക് പൊട്ടിച്ചിരുന്നു. അല്ല സാമ്പാറൊന്ന് ഫോട്ടോ എടുത്താ. സാമ്പാർ ഇത് കണ്ട, ഞാൻ ലാസ്റ്റ് മല്ലിയിൽ ഒരു തക്കാളി ഇങ്ങനെ ഇടും.
ബാക്കി മറ്റു തക്കാളി നല്ലോണം വെന്ത് അതിന്റെ പുളി ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ആ മല്ലിയിലയുടെ ഒപ്പം ഒരു തക്കാളി എരിഞ്ഞിടും. വെണ്ടക്കായ നിൽക്കണ്ട, വെണ്ടക്കായ വെന്ത് വേണ്ട, പാക കണ്ട വെണ്ടക്കായ വെന്ത് താഴ്ത്തിക്ക് പോയി കഴിഞ്ഞാൽ അതൊരു രസമുണ്ടാവില്ല. ഇനി ടേസ്റ്റ് നമുക്ക് അച്ഛൻ്റെ കൊടുക്കാം. നല്ല സംഭവമാണ്, അവല്ലാന്റെ കൈപ്പുണ്യം ഇന്ത്യ തന്നെയാണ്. ഞാനത് ഉപ്പും കൂടെ ഒക്കെ പറഞ്ഞു. സാമ്പാറിന്റെ കഥ പറയാം കേട്ടോ. സാമ്പാറിന്റെ കഥ എന്താ? നല്ല കഥയല്ലേ? സൂപ്പർ. ആ മല്ലിയിലയുടെ കുത്തുവിനൊക്കെ വരുമ്പോ നല്ല ടേസ്റ്റ് മല്ലിയിലാണ്. വീട്ടിലേക്കും ചോറിനും ഇതിനൊപ്പം ഉണക്കൽ വറുത്തതാ, ഒരു മത്തി വറുത്തതുണ്ടെങ്കിൽ അതായത് പൊന്നു കൊതി കുഞ്ഞു കൊതികളാണെങ്കിൽ കുഞ്ഞ് പണ്ടേ മലയ്ക്ക് പോകുമ്പോ കഞ്ഞിക്കെട്ടാ കുഞ്ഞിന് കുഞ്ഞ് മലയ്ക്ക് പോകുമ്പോ അച്ഛൻ മലയ്ക്ക് പോകണോട് കൂടിയിട്ട് വരാം, ഞങ്ങള് കഞ്ഞിമാസം ഇട്ട് നോൽപ്പ് തുടങ്ങി. നോൻപ് എടുത്തെടുത്തെടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോ കുഞ്ഞമ്മ അമ്മ മീൻ ഇറച്ചി മുട്ടൊന്നും കൂട്ടാൻ പാടില്ല, അപ്പൊ ഇല്ല ഉണ്ണിയ മലയ്ക്ക് പോകണ്ട ഇറച്ചി മീൻ മുട്ടൊന്നും കൂട്ടാൻ പാടില്ല. അന്ന് നമുക്ക് ആഞ്ചി കുറച്ച് ഉണക്കിൽ മേടിച്ചോ, അവര് കടി അടിച്ചിട്ട് സാമ്പാർ കൂട്ടി ചോറിന് ഉഷാറായി. മീൻ മേടിക്കണ്ട, ഉണക്കിൽ മേടിച്ചാൽ മതി. അപ്പൊ ഉണക്കിൽ കുട്ടീനെ വിചാരി മീനെ വന്നാ കുട്ടിക്ക് അറിയില്ലേ കുഞ്ഞിന്റെ പണിയാണ്. അതൊരു അച്ഛൻ സാമ്പാർ ഉണ്ടാക്കിയ കഥ തന്നെ, അത് അച്ഛനും കൂടി വേണം തന്നെ. ഇങ്ങനെയാ ഒന്ന് കുളിക്കാനൊന്ന് മാനേജ് ഇങ്ങനെ അരിപ്പിച്ച് കാരണം അച്ഛൻ നോക്കാൻ അച്ഛനെ കുളിക്കാൻ നോക്കാൻ ആ കേറി വരുന്നു മാക്കാൻ ഞങ്ങളുടെ സാമ്പാറിന്റെ അച്ഛൻ സാമ്പാർ ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. ഞാനേ തിരുവനന്തപുരത്ത് വേറെ കുറച്ചാളുണ്ടായിരുന്നല്ലോ, അപ്പൊ അച്ഛൻ സാമ്പാർ വയ്ക്കാൻ തന്നു. അപ്പൊ എന്റെ അമ്മയും പൊന്നും ഞാനും അനുവേട്ടനും കുഞ്ഞിനും ആയിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ റൂമില് അമ്മയും പൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു നാലഞ്ചു മാസം വളയിട്ടുണ്ടായിരുന്നല്ലേ. ഹോസ്പിറ്റലിൽ എത്ര മാസം ഉണ്ടായി? ഹോസ്പിറ്റലിൽ ആദ്യത്തെ ഫസ്റ്റ് ഡോസ് 3 മാസം, സെക്കൻഡ് ഡോസ് രണ്ടു മാസം. സെക്കൻഡ് ഹൈ ഡോസും സെക്കൻഡ് ഉണ്ടായിരുന്നല്ലോ. രണ്ടര മാസം ആദ്യം ഞങ്ങൾ 3 മാസം കിടന്നിട്ട് 1 മാസം നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങളൊരു 3 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ റൂമില് ഒരു അവിടെ 2.5-3 മാസം ഉണ്ടായിരുന്നല്ലേ. വാടകയ്ക്ക് വാടകയ്ക്ക് വീട് ഞങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും പൊന്നും അവിടെയായിരുന്നു നിന്നിരുന്നത്. അപ്പോ ആ ഹോസ്പിറ്റലിന്റെ RCC ഹോസ്പിറ്റലിന്റെ ബാക്കിൽ ഒരു അമ്പലം ഉണ്ട്, അതിന്റെ ബാക്കിലായിരുന്നു വീട് നമ്മൾ താമസിച്ചത്. അമ്പലത്തിന്റെ പേര് അയ്യപ്പന്റെ അല്ലല്ലോ അത്. അപ്പൊ ഗണപതി അമ്പലം, ഗണപതി അമ്പലം ഇത് മാരിയമ്മ കോവിലായിരുന്നു. മാരിയമ്മ കോവിലായിരുന്നു, മാരിയമ്മ കോവിലും പിന്നെ സർപ്പകാവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചുവി വെള്ളിയൊക്കെ അന്ന് തുറന്നിരുന്നുള്ളോ. വലിയ അമ്പലം, ചെറിയ അമ്പലായിരുന്നു. എന്നാലും രസം രാവിലെ അമ്പലത്തിലെ പാട്ടുല്ലേ, ഞങ്ങൾക്ക് കുറെ ഏറെ ടെൻഷനും കഴിഞ്ഞാൽ രാവിലത്തെ അമ്പലത്തിലെ പാട്ടും കഴിഞ്ഞ ഞങ്ങളെ റൂം അമ്പലത്തിന്റെ തൊട്ട് മുകളില് ഞങ്ങൾക്ക് ഞങ്ങളെ റൂമിന്റെ താഴെ നിന്ന് നോക്കിയാൽ ആ അമ്പലം കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറെ ഒരു 5-6 മാസത്തോളം ഞങ്ങളൊരു റൂമിന്റെ ഉള്ളില് ജീവിതം അങ്ങനെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അപ്പൊ അച്ഛൻ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അച്ഛൻ പറഞ്ഞു ഞാൻ സാമ്പാർ വയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറയണോ. അപ്പൊ പരിപ്പ് വേവിക്കുമ്പോ അങ്ങേട്ടാ ഇങ്ങനെ കാണിക്കും. അപ്പൊ സാമ്പാർ വറക്കുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെയല്ല ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാനല്ല. നമ്മളെല്ലാരും നാളികേരം വറുത്ത് മൂത്ത് വരുമ്പോഴാണ് പൊടികളിടുക. അച്ഛൻ എന്ത് ചെയ്തെന്ന് പറയും, ആദ്യം പൊടി ഇട്ടു, മല്ലിപ്പൊടിയും മുളക് പൊടി അതങ്ങൾ നന്നായി മൂപ്പിച്ചു. എന്നിട്ട് നാളികേരം ഇട്ടു, നാളികേരം കൂടിയിട്ട് അതിന്റെ ഒപ്പം കഴിഞ്ഞു മൂത്തു. അപ്പൊ എന്തായി ഈ പൊടി വർഗ്ഗങ്ങളൊക്കെ ഇരുന്ന് കരിഞ്ഞു. അപ്പൊ അന്വേട്ട് അങ്ങനെയല്ല, ഞാൻ വെക്കൂ ഒന്നും പറയാൻ പാടില്ല, ഒന്നും മിണ്ടില്ല. സാമ്പാർ നക്കുമ്പോ കക്ക കക്ക കാഞ്ഞിറ കഴിക്കണ പോലെ സാമ്പാർ വെക്കാണ്ട്. എന്നിട്ട് 3-4 ശർക്കരച്ചോട്ടിടും, അപ്പൊന്നൊക്കെ കുറേ നക്കും. അപ്പഴും കയ്പ്പിൽ പറഞ്ഞു വീണ്ടും ഒരു 1/2 കിലോ മുക്കര ശർക്കരയുടെ സാമ്പാറിനോട് തട്ടിണ്ട്. അപ്പഴേക്ക് എന്റെ അമ്മ ഇന്നിട്ട് പോണെ നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ട്. ഞാൻ പറയാം എനിക്ക് എന്താ വെച്ചെങ്കിൽ സാമ്പാർ സാമ്പാർ വേണ്ട, ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോ അമ്മ
എനിക്ക് വേണ്ടട്ട അപ്പൊ പൊന്നു കുഞ്ഞിനും എനിക്ക് വേണ്ടട്ട സാമ്പാർ ചമ്മന്തി. അപ്പൊ ചേട്ടൻ കൊറച്ച് ചമ്മന്തി എനിക്ക് സാമ്പാർ അതിന് ചേട്ടാ അച്ഛൻ സാമ്പാർ വെക്കാറുണ്ട് സാമ്പാർ ഉപ്പറിയല്ലോ അച്ഛനോട് കൂടിയിട്ടൊരു സാമ്പാർ അമ്മ പ്രസവിച്ചെടുക്കുമ്പോ ഉപ്പറ അതൊരു സാമ്പാർ ഒരു ദുരന്ത കഥയാണ്. ഇപ്പൊക്കെ നല്ല സൂപ്പർ സാമ്പാർ ഞാൻ ഗൾഫില് അവരൊക്കെ എല്ലാരും പരീക്ഷിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാ തുല്യാട്ടെ എന്തും കാണുമ്പോഴേ ചോദിക്കണമെന്നായിരിക്കും തുല്യട്ട എങ്ങനെയാണ് കറി ചിക്കൻ കറി സൂപ്പർ ആയിട്ട് അത് ഞാൻ കടല വറുത്ത് കടല മസാല ഇട്ട് വയ്ക്കുന്ന കറി നന്നായിരിക്കും കടല വറുത്തരക്കണ നന്നായിരിക്കും. അയ്യോ കുഞ്ഞ കാരറ്റ് ചമ്മന്തി ഉപ്പേരില്ല അതെ പച്ചിരുന്നു ഇവിടെ നോൽമ്പ് നെയ്യ് തേങ്ങ ഇറങ്ങി അച്ഛൻ മരിക്കുമ്പോ നെയ്യ് തേങ്ങ നോൽമ്പ എനിക്ക് അടക്കളയിൽ കയറാൻ പറ്റുന്ന അച്ഛൻ കയറി എന്റെ പാക്ക് പോയി കുഞ്ഞു പറഞ്ഞ ശബ്ദം മാത്രമേ എങ്ങനത്തെ കാരറ്റ് ഉപ്പേര് പച്ചിട്ട് എനിക്ക് വെറുതെ കാരറ്റ് സ്ലൈസ് ചെയ്തിട്ട് മെശം കൊണ്ട് വെച്ച് ചമ്മന്തി പോലെ എരിവില്ല പുളിയില്ല ഉപ്പിലോ അച്ഛൻ കയറുന്നത് കുഞ്ഞറയ്യോ കാരറ്റ് അച്ഛൻ അടക്കളയിൽ കയറി കുഞ്ഞു തടി പറയും ആ അങ്ങനെ ഒരാളെ അവിടെ കെട്ടിട്ടേ എനിക്ക് ഇങ്ങനെ ഫോൺ കൂടി കുണിക്ക് ഇങ്ങനെ ഫോൺ എടുത്തോ സ്വന്തമായിട്ട് എടുത്തോ സാമ്പാർ സാമ്പാർ കഥ എന്ന് പറയണ്ട അത് നമ്മളെ എല്ലാ തുടക്കത്തിലും അപ്പൊ അത്ര ശരിയായത് വരില്ല നമ്മൾ പഠിച്ചു വന്നാൽ അത് പിന്നെ എന്താ വെച്ചാൽ നീ ഉണ്ടാക്കണ സാമ്പാർ നല്ല സാമ്പാർ അപ്പൊ ഞാൻ ഉണ്ടാക്കണത് അത്ര പറ്റില്ല അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞില്ല സാമ്പാർ നിങ്ങൾക്ക് എവിടുന്നും കഴിച്ച ഇഷ്ടമില്ല അത്രേ ഉള്ളൂ. ദീപ്തി ഷാജു എന്നൊരു കുട്ടി കുറെ മെസ്സേജ് അയക്കുന്നു ആ കുട്ടിയുടെ പേര് ഇതുവരെ വായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു ദീപ്തി ദീപ്തി പറയണെന്ന് അപ്പൊ പറഞ്ഞത് ഇപ്പൊ ഇന്ന് കുഞ്ഞു രണ്ടു മൂന്ന് ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ അനിലിയ അമ്മ പറഞ്ഞ കുണുക്കൻ ഫാൻസ് ആണ് അപ്പൊ ഞങ്ങക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ മോനെ സ്നേഹിക്കാൻ വെക്കാനുണ്ട് പറഞ്ഞപ്പോലേ ഇവിടെ കുണുക്കന് ഫാൻസ് അത് നേരെ ചോദിച്ചാ ക്യാമറ കൊണ്ട് വരില്ല ചേക്കടാ വിളിച്ചു നടക്കണത് അവൻ ഇതിൽ ഉൾപ്പെടുത്താത്ത ഞങ്ങള് ഡ്രസ്സാണ് അല്ലെങ്കിൽ എവിടെയും പോയി ഇട്ടാണ് അപ്പൊ ഊരി വലിച്ചത് പിന്നെ ആരാ പിന്നെ കുഞ്ഞാ സരിത ഹരിന സരിത ഹരിന കൂട്ടിയ അമ്മ സുന്ദരി ആയിട്ടുണ്ട് കുശുമ്പാ എനിക്കിപ്പഴും സുന്ദരനാണല്ലോ ചക്കര കൊടാ കുഞ്ഞിന് കാര്യം എനിക്കുണ്ട് പിന്നെ ആരാധി ആദിത്യാന്ന് ആരതി ആദിത്യ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പേര് ഇങ്ങനെ ഒരു 7 വയസ്സിലെ കുട്ടിയും 1 വയസ്സിലെ കുട്ടിക്കും അവരെ അമ്മ പേര് പറയുന്നു ചോദിച്ചിട്ട് ആരാധി അല്ലേ ആദിത്യ ചെറിയ വാക്കുകളൊക്കെ തെറ്റുണ്ടെങ്കിൽ കൃഷ്ണവേണി അതെ കൃഷ്ണവേണി എന്ന് പറഞ്ഞൊരു കുട്ടിയും നമുക്ക് സ്ത്രീ കമ്പനി ഉള്ളൊരു കുട്ടിയാണ് അപ്പോ അങ്ങനെ കുഞ്ഞ് എത്ര ആൾക്കാരുടെ പേര് എഴുതിയല്ലോ കുഞ്ഞിന് പാവം കണ്ണിന് കുറച്ച് ഓൺലൈൻ അതല്ല അതുള്ളത് പറഞ്ഞോണ്ട് എന്റെ കുഞ്ഞു ഷോടകണ്ണയുടെ ഏകദേശം അടുത്ത് ഷോടകണ്ണില്ല അതെന്താന്നറിയോ കമ്പ്യൂട്ടറിൽ കളിച്ച് കളിച്ച് കുഞ്ഞിന്റെ അതായത് കുഞ്ഞിന്റെ കുളിക്കുമ്പോൾക്ക് രാത്രി ഉറക്കൊന്നുമില്ല ഇപ്പൊ രാത്രി അവള് പ്രസവിച്ചാൽ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രിയൊക്കെ കുഴപ്പമില്ലാണ്ട് ഉറങ്ങിയില്ല ശല്യം കുണുക്ക തീരെ ഉറങ്ങിയില്ലേ കുഞ്ഞിന് കുളിക്കലൊന്നും പ്രസവിച്ചത് തീരെ ഉറങ്ങിയിരുന്നില്ല കുണിക്ക് ഉറക്കണ അപ്പൊ ഇത് കുണിക്ക് നല്ല കുട്ടിയാണ് വെച്ച് എന്റെ നോക്ക എന്റെ ശബ്ദം കേൾക്കുമ്പോ എന്റെ ഈ പാറയം വിട്ട് ഉറക്കുന്ന ശബ്ദം അവർക്ക് മനസ്സിലായത് അവളുടെ അമ്മയുടെ ശബ്ദം വയറ്റിൽ എടുക്കുമ്പോ ഒട്ട് കേൾക്കാൻ തുടങ്ങിയതല്ല ഈ ശബ്ദം അപ്പൊ അതെ ഇങ്ങനെ ആവശ്യമുണ്ട്
ആയിഷുവിന്റെ ഉമ്മ അന്വേഷിച്ചത് പറയാം. കിങ്ങിന് മോളിലെ കൂട്ടുകാരി ആയിഷുവിന്റെ ഉമ്മ അന്വേഷിച്ചത് സൽമ. അപ്പൊ സൽമ ഹായ്, സൽമയ്ക്ക് ഹായ് എടുത്ത നമ്മുടെ നമ്മുടെ ഫാൻസ്. ആയിഷ് ഉണ്ട്, വിഷി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ ചെറിയ ഉണ്ണിയുടെ പേരെന്താ? തനു. തനു തനു തനുണ്ട്. കിങ്ങിനി പറഞ്ഞു തനു എപ്പോഴും അമ്മയുടെ ഒക്കത്താന്ന് പറഞ്ഞു. ആ തനു എപ്പോഴും അമ്മയുടെ ഒക്കത്താന്ന്. അപ്പു പോയ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനാണ്. അവനും തീരെ പോവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവിടെ അവരച്ഛ വായോ 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 എന്ന് വിളിച്ചോണ്ടിരിക്കുക. അപ്പോ ക്യാമറമാൻ മാറി. ക്യാമറമാരാ? കിങ്ങിനി മോളാണ് ക്യാമറമാൻ. ക്യാമറമാന്റെ കാർവേനായിട്ട് പോയി. അപ്പൊ കിങ്ങിനി മോളാണ് ഇപ്പൊ ക്യാമറ പിടിക്കുന്നത്. അപ്പൊ ഞാൻ അവളെ അധികം നേരം ബുദ്ധിമുട്ടിച്ച് ചെല്ലാണ്. ചെറിയ കുട്ടികൾ അവൾക്ക് ഒരുപാട് നേരം പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോ ഇന്ന് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാല്ലേ. സാമ്പാർ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ്. എന്നാലും ഞങ്ങള് ഞങ്ങളുടെ അറിവിനനുസരിച്ചിട്ടാണ്. അപ്പൊ ചിലര് പലരും പല തരത്തിലല്ല വെക്കുക. അപ്പൊ ഇതുപോലെ ഒരു നേരം നമുക്കൊരു വെറൈറ്റി, ഞാനിപ്പോ ഓരോരുത്തരെ കണ്ടിട്ട് ഞാനും വെറൈറ്റി ആയിട്ട് വെക്കാറുണ്ട്. ഇവിടെ കുടുംബക്കാരെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അവർക്ക് ഞാൻ വെക്കണ വിഭവങ്ങൾ മാത്രമല്ല, അതിന്റെ നോക്കി വെച്ചാൽ അമ്മ അമ്മയുടെ വെപ്പ് വെച്ചു. എനിക്കറിയില്ല. ശരണ ഭവനല്ലേ കുറുമക്കറി ഉണ്ടാക്കിയത്. അതവർക്ക് പറ്റിയില്ല. മസാല കൂത്ത് ഇവർക്ക് മസാലയുടെ മണം പറ്റില്ല. അതാണ് വിഷയം. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഞങ്ങളിതിന്റെ മേശയെ പിരിത്തിക്കാണ്. അപ്പൊ ഞങ്ങള് വേഗം നിർത്തുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് അടിക്കുക. അപ്പൊ ബൈ. ഞങ്ങൾ ഇന്നത്തെ പൂക്കളൊക്കെ കഴിഞ്ഞു. അമ്മട്ടു അമ്മട്ടു ഞാൻ എന്നാ ഞാൻ എന്താ ചെയ്യുന്നത്? ശാമ്പാർ ചട്നി, ഇഡ്ഡലി കൂടിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി അല്ലെ. രാമാഞ്ച ഞാണ്ടാ, ഞങ്ങളെ ഒറ്റയ്ക്ക് എന്നല്ല രുചി പറയണ്. ഞങ്ങക്ക് രുചി പറയാൻ ഒരു പുതിയ അതിഥീനെ കിട്ടിയിട്ടുണ്ട്. കിങ്ങിണി പറഞ്ഞു കൊടുത്ത വല്യമ്മയുടെ സാമ്പാറിന്റെ ടേസ്റ്റ് പറഞ്ഞു കൊടുത്തെ. ഉറക്ക പറയണോ? സൂപ്പർ അല്ലേ. വല്യച്ഛന്റെ ശാമ്പാർ നല്ലത്, വല്യമ്മയുടെ ശാമ്പാർ നല്ലത്. കൊറച്ചുകൂടി അത് ഞാൻ പ്രസവിച്ച ഹസ്ബൻഡ് എടുക്കുമ്പോ വല്യീശ്വരൻ നമുക്ക് സാമ്പാർ അടിച്ചു കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി കിങ്ങനിക്ക്. അപ്പൊ വല്യീശ്വന്റെ സാമ്പാറിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു വല്യമ്മയുടെ സാമ്പാറിനല്ലേ. അത് നിങ്ങൾ കഴിക്കും എങ്ങനെയാട്ടാ? ഇഡ്ഡലി സോഫ്റ്റ് ഉണ്ടാ? ചട്നിയോ? ചട്നിയോ ചട്നിയിൽ എന്താ ചേർത്തുക്കണ്? മല്ലേ അങ്ങനെ വെച്ചിട്ടില്ല. പൊതിഞ്ഞില ചേർത്തണ്ടാ? ഇവിടെ ഒരുത്തിന് ഇവിടെ ഉണ്ടാക്കിയത് വേണ്ട. അപ്പവന് വെള്ളയപ്പ വേണം. അപ്പ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അതൊരു വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അത് തിന്നൊന്നില്ല വെറുതെ. സാമ്പാറിലേക്ക് പഞ്ചസാരയാ? നിന്റെ അച്ഛന്റെ സാമ്പാറല്ല അത്? മാത്രം കൂട്ടെ അടക്കണത്. ഒരു ഹായ് പറഞ്ഞു കുണുക്ക്. ഒരു ഹായ് പറഞ്ഞു കുണുക്കന്റെ ഫാൻസിന്റെ ഹായ് പറഞ്ഞു. ആ പൊന്നു അച്ഛൻ പിണക്ക് മാറി വിളിക്കണു. പൊന്നു അച്ഛനും പിണക്കത്തിലായിരുന്നു രണ്ടു ദിവസമായിട്ട്. രണ്ടു ദിവസമില്ല, ഇന്നലെ ഉച്ച തൊട്ട് ഈ നേരം തൊട്ട് 24 മണിക്കൂർ അച്ഛനും മോള് പിണങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കുന്ന പോലെ പിണക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടാളേ ഒരേ ഷേപ്പ്, ഒരേ സ്വഭാവം രണ്ടിൻ്റെ. രണ്ടിൻ്റെ കാല് കയ്യില് തല്ലു പിടിക്കാറായിക്കണു. ഇനി പൊന്ന വാടി വാ. ആ അടക്കള വൃത്തിയാക്കണേലെ പാത്രമാണ്. വാ പൊന്ന വാ വായ പൊന്നോ. അന്ന് ഞാൻ ഭക്ഷണം അയക്കില്ല. അവൾ കണ്ണ് നമ്മ കുരു വന്നിട്ട് പൊന്നൂന്. വാ വാടി പൊന്നു. അമ്മ ഭക്ഷണം അയക്കാണ്ടാക്കണ കേട്ടാ. അമ്മ ഭക്ഷണം അയക്കണാ. ചെഞ്ചിരി മോളായിട്ട് ഇരിക്കണ്ട് കുണിക്കേ. നോക്കി അമ്മനെ നോക്കി.
മിന്നുക്കി കുണിക്കുമ്പോഴുണ്ടാവും കുണിക്കുമ്പോഴാണ് ആര് പുരികം കണ്ടുവച്ച് കണ്ടിട്ടുണ്ടാവില്ല. ഇത് നേരെ ഇവിടുത്തെ കോല ഇങ്ങനെയാണ്, പകലൊന്നും പുരിക എതിക്കില്ല, രാത്രി ആകുമ്പോൾ പുരിക എതിക്കൂല്ല. അമ്മ ചിന്തിരി ഒരാമ്മയുടെ മുന്നു മോളെ ഇവിടെ ചക്കര കുട്ടി ഇവിടെ അവിടുത്തെ പൊന്നേച്ചിനെന്ത് തൊണ്ണിന് ഒരു വേർമതിയുണ്ട്, അത് അമർത്തിക്കൊണ്ടിരിക്കും പൊന്നേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പെടക്ക മാറ്റുന്ന ചെവിടു പിടിച്ച് തിരിച്ചിട്ട് ഉമ്മടക്കണി പെടക്ക മാറ്റിട്ട് അന്നിട്ട് ഉമ്മ കൊടുക്കാനേട്ടാ കുട്ടിക്ക് ഉമ്മ കൊടുക്ക്. കിങ്ങിന് മോളെ ഇഡ്ലി ഞണ്ടിട്ട് മുന്നേ വേവേം കഴിച്ചണട്ടാ, വലിയ മോളെ എന്നിട്ട് ക്ഷീണിച്ചു എന്ന് പറയാൻ പാടില്ലാരും. കിങ്ങിണി മോൾക്ക് ഫാൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ അപ്പുചേട്ടനും കിങ്ങിണി മോൾക്കൊക്കെ ഫാൻസ് ഉണ്ട്. അപ്പൊ ഓക്കെ ആയില്ലേ അല്ല വേണമെങ്കിൽ ഈ വഴിക്ക് പൂട്ടാ മനുഷ്യ, ഈ വഴിക്ക് പീസ് ഒക്കെ പോകും. എനിക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റില്ല, ഞാൻ ഉണ്ണിക്ക് പാപ്പ് കൊടുക്കാൻ പോകാം. വേണ്ട ഒരു വയ മതി, ഒരു വയ മതി. സൂപ്പർ. അതിന് പഞ്ചസാര ഇല്ലടാ മാക്കാൻ, എനിക്ക് മധുരം ഇഷ്ടമില്ലടാ. എന്റെ മോന് നമുക്ക് വാല ചേരുന്നുണ്ടാ. ഹായ് പറഞ്ഞു ഹായ്. ഒരു പ്ലേസ് അപ്പ എങ്ങനെ ചിരിക്കുന്നു കേട്ടിട്ട്. എങ്ങനെ മോ കളിക്ക കുണുക്ക, എങ്ങനെയാ കുണുക്ക കുണുക്ക മരുന്ന് 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 എടുക്കണ്ട, ഭക്ഷണം കഴിച്ചോ, കുറച്ച് മരുന്ന് എടുത്തിട്ടാ. പത്ത് മിനിറ്റ് കഴിയട്ടെ, ഞാൻ നിന്നെ ശരിയാക്കി തരാടാ മാക്കാനേ. ഡാടാ പഞ്ചായത്ത് തീർക്കണ്ടാക്കലാടാ സാമ്പാറിലേക്ക് മനസ്സിലായിട്ട് വയ്ക്കണോ.